ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിന്ന ഈ സ്ഥലം ഗ്രിഫ്സ് ക്ലിഫ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുവാണ്. അപ്പം ഞാൻ അകത്ത് കയറി. ഇപ്പം അടിക്കുന്ന വിൻഡ് എന്ന് പറയുന്നത് ഏകദേശം 37 കിലോമീറ്റർ സ്പീഡ് വിൻഡേ ഉള്ളൂ. സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ആ ഒരു ഡയറക്ഷനിലാണ് വിൻഡ് അടിക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ഓൾറെഡി കടലിന്റെ സൈഡ് വേറെണ്ണം കണ്ടതുകൊണ്ട് ഇവിടെ ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഈ ഒരു ക്ലിഫ് ഫോർമേഷനെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അവര് ഗ്രിഫ്സ് ക്ലിഫ് എന്ന് പറഞ്ഞ് പേരിട്ടേക്കുന്നത് കേട്ടോ. ഇത് ഓരോ ലെയർ ലെയർ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെയർ ലെയർ ആയിട്ട് തന്നെ ആ ക്ലിഫിന്റെ ഒരു ഫോർമേഷൻ അറിയാം. ആ നാച്ചുറലി ഫോം ചെയ്യുന്നത് അല്ല ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ ഇത് ചെയ്തേക്കുന്നതിന്റെ റീസൺ ചിലപ്പോ ഇനി ഇത് വർഷങ്ങൾ കഴിയുമ്പം ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലിഫ് ആയിട്ട് ചിലപ്പോ ഫോം ചെയ്യാം. മേളോട്ടൊക്കെ അത് നോക്കി തട്ട് 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 പോലെ ആയേക്കുന്നുണ്ടോ? തട്ട് തട്ട് പോലെ. അപ്പൊ ആ ഒരു ക്ലിഫിന്റെ ആണ് അവര് ഗ്രിഫ്സ് ക്ലിഫ് എന്ന് പറഞ്ഞ പേരിട്ടേക്കുന്നത്. പിന്നെ ഇത് ഈ റോഡ് ചിലപ്പോ ഇനി കടലെടുക്കാനും ചാൻസ് ഉണ്ട്, കാരണം ഇത് ഭയങ്കര നാരോ ആണ്, ഇച്ചിരി ഇതേ ഉള്ളൂ. അപ്പം കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇനി ഇതുവഴി അങ്ങോട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അറ്റ്ലാന്റിക് കടലിന്റെ അടുത്ത് കിടക്കുന്നത് എന്ന് വെച്ചാൽ ആ പെനിൻസുലയിലൊക്കെ വരുന്ന ആ ഒരു പോയിന്റുകളിലൂടെയാണ് നമ്മൾ ടച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം, അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഇവിടെ നിന്ന് നമുക്ക് ക്ലിഫിന്റെ വേറൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോഴേ വണ്ടി നിർത്തി നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചേക്കുന്നത്. കുഞ്ഞത്തിന് വിശന്നായിരുന്നു. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ വേറൊരു ഫോർമേഷൻ ആണ്, വേറൊരു രീതിയിലുള്ള ഒരു ഷേപ്പ് ഉണ്ട്. അപ്പം അത് കാണിച്ചിട്ടുണ്ട്. ഹെഡ് എന്ന് പറഞ്ഞിട്ട് അറ്റ്ലാന്റിക് ഡ്രൈവിൽ വരുന്ന ഒരു പോയിന്റിൽ വന്നിട്ടുണ്ട്. ഇതാണ് ലൂപ്പ് ഹെഡ് ലൈറ്റ് ഹൗസ്. അപ്പം ഈ ലൈറ്റ് ഹൗസ് ശരിക്കും നമുക്ക് കയറാനോ അങ്ങനെയുള്ള ലൂപ്പ് ഹെഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് അവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലൂപ്പ് ഹെഡ് എന്താണെന്നും എല്ലാം അവർ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നടന്ന് ലൂപ്പ് ഹെഡിൻ്റെ അറ്റത്ത് എത്താറ കേട്ടോ. ഇതാണ് ലൂപ്പ് ഹെഡിൻ്റെ അറ്റം. ഇതൊരു സെപ്പറേറ്റ് ലാൻഡാണ്, ഇതിങ്ങനെ അടർന്നിട്ട് കടലിലോട്ട് ഇറങ്ങി നിൽക്കുവാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ, കാരണം പിടിച്ച് റിസ്ക്കാണ്. കാരണം ഇവിടുന്ന് താഴെ ചിലപ്പോൾ ഡയറക്റ്റ് കടലിലാന്ന് തോന്നുന്നു, മറ്റേ കരയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ ഇവിടെ വരെ നടന്നു വന്നു. ഇനിയിപ്പം ഇത് വാക്കിംഗ് ട്രെയിലാണ്, ഇത് നടക്കാനുള്ള സ്ഥലമാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെ ഉണ്ടാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് ചെടി കണ്ടു കേട്ടോ. അതായത് കണ്ടോ, ഇത് ശരിക്കും ഒരു പരവതാരി പോലെയാണ്. ഇതായി ഇരിക്കുന്ന സാധനം ഇത് ശരിക്കും പുല്ലിൻ്റെ ഇത് കണ്ടോ, ഇത് ഇവിടെ നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് പുല്ലും ഇത് പക്ഷേ ഒരു ബൊക്കെ പോലെ പരവതാരി പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. കയറൊക്കെ ഭയങ്കര കട്ടിയ സാധനം, ഞങ്ങളിങ്ങനെ ചവിട്ടി സ്പോഞ്ച് പോലിരിക്കുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം ഈ അവിടെ എല്ലാം അങ്ങനത്തെ ചെടികളാണ് വളർന്നിരിക്കുന്നത്. അപ്പം ഞാനത് കാണിച്ചു തരാം.
ഉണ്ടായി. ഈ ലാൻഡിലെല്ലാം ഇങ്ങനത്തെ സാധനമായിരിക്കുന്നത്. പിന്നെ അവിടെ കുറെ കിളികളുണ്ട് കൂട് വെച്ചേക്കുന്നത്. ദേ ഇവിടെ ഉണ്ട്, ദേ താഴെ ഇരിക്കുന്നു, ദേ മുകളിൽ ഒരു കിളി നിപ്പുണ്ട്, അവിടെ ഒരു കിളി നിപ്പുണ്ട്. കാരണം അങ്ങോട്ടൊന്നും മനുഷ്യന്മാരധികം ശല്യം ചെയ്യാത്ത സ്ഥലമായതുകൊണ്ട് അത് അതിൻ്റെ കൂടുകളായിട്ട് ഇങ്ങനെ അവിടെ അടയിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കാറ്റ് ഇച്ചിരി ശക്തിയായിട്ട് വീഴ്ച കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും. അതുകൊണ്ട് അത് റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്.